C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. മാഡം മോളോട് ഇപ്പൊ എങ്ങനെയാ? പഴയതുപോലെ സ്നേഹത്തിലാണോ? എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു ബ്രദറിനോ? ശ്രീലക്ഷ്മിയുടെ ഈ ഭ്രാന്ത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണോ അതോ ചങ്ങലി കിടണോ? ശ്രീലക്ഷ്മിക്ക് ഇപ്പൊ ആവശ്യം കൃത്യമായൊരു ട്രീറ്റ്മെന്റ്. അത് കഴിയുന്നത് വരെ ഇനിയും ശ്രീലക്ഷ്മി പഴയ പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു എന്ന് വരും. എന്താ മോളെ, എന്താ മോളൊന്നും മിണ്ടാത്തത്? എന്താ മോളെ മുഖത്തൊരു വിഷമം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോക്ക്? അവിടെ എന്താണെങ്കിലും മടിക്കാതെ തുറന്നു പറ മോളെ. ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയായിട്ടും നീ മാത്രമുള്ളൂ ഞങ്ങൾക്ക്. ഈ അച്ഛനും അമ്മയും ജീവിക്കുന്നത് തന്നെ മോൾക്ക് വേണ്ടിയിട്ടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും എന്തോന്ന് വിഷമമുണ്ടെങ്കിലും ഞങ്ങളോട് തുറന്നു പറയാം. അച്ഛനും അമ്മയും പ്രശ്നം ഉണ്ടാക്കുന്നോർത്തും മോള് ഭയക്കണ്ട, ധൈര്യമായി പറ മോള്. അയ്യോ അച്ഛ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. എല്ലാവരും എന്നോട് വളരെ സ്നേഹത്തോടെയാ പെരുമാറുന്നത്. എല്ലാവർക്കും എന്നെ വലിയ കാര്യാ. രേഖാ മാഡം എന്നെ സ്വന്തം അനിയത്തിയെ പോലെ സ്നേഹിക്കുന്നു. ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞപ്പോ അവർക്കൊക്കെ വലിയ വിഷമായിരുന്നു. എനിക്ക് അവിടെ എനിക്ക് ഒരു കുറവുമില്ല. അവിടെ ആകെ ഒരു പ്രശ്നമുള്ളത് എന്റെ പെരുമാറ്റ. അതെന്താ മോളെ, എന്താ മോളുടെ പെരുമാറ്റത്തിന്റെ പ്രശ്നം? അമ്മ, അത് ഞാനെന്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും മാറ്റം വരുത്താത്തതാ അവർക്ക് വിഷമം. ഞാനിപ്പോ ഇവിടെ ജോലികളൊക്കെ ചെയ്യുന്ന പോലെ അവിടെ വീട്ടിലും ജോലികളൊക്കെ ചെയ്യും. അത് ഗായത്രിയമ്മ കണ്ട ഇപ്പൊ അച്ഛൻ ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത പോലെ ഗായത്രിയമ്മ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. രേഖ മാഡം അതുപോലെ തന്നെയാ, എന്നെ അവിടെ ജോലികളൊന്നും ചെയ്യാൻ ആരും സമ്മതിക്കില്ല. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ജോലികളൊന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല. അതാണോ പ്രശ്നം? മോളെ അവര് വേണ്ടെന്ന് പറഞ്ഞാലും മോളെ കൊണ്ടാവുന്ന ജോലികളൊക്കെ മോള് ചെയ്യണം. പുറമെ വേണ്ടെന്ന് പറഞ്ഞാലും മോള് സ്വന്തം അമ്മയെ പോലെ ഗായത്രി അമ്മയെ പരിചരിച്ച ഗായത്രി അമ്മയ്ക്കുള്ളിൽ മോളോടുള്ള വാത്സല്യവും സ്നേഹവും കൂടത്തേ ഉള്ളൂ. പ്രായമായ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുന്നതിലും വലിയ പുണ്യം വേറൊന്നുമില്ല മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.